ഹലോ, ഞാൻ ചിന്മയി. വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ദിവസം കുറച്ച് എക്സൈറ്റിംഗ് ആണ്, ബിക്കോസ് വി ആർ ഗോയിങ് ടു നോർത്തേൺ അയർലൻഡ്. സോ ഇന്നാണ് നമ്മൾ നോർത്തേൺ അയർലൻഡിലേക്ക് പോകുന്നത്. ഇന്ന് രാത്രിയാണ് പുറപ്പെടുന്നത്. പക്ഷെ നമ്മളെ ഫ്ലൈറ്റ് നാളെ 6 മണിക്കാണ് ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നും. സോ ഗാറ്റ്വിക് എയർപോർട്ട് ഇവിടുന്ന് ആക്ച്വലി നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സേ ഉള്ളൂ ബൈ ട്രെയിൻ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ രാത്രി 12 മണി മുതൽ 4 മണി വരെ ട്രെയിൻ ഇല്ല. അപ്പം 4 മണിക്ക് ട്രെയിൻ എടുത്ത് 6 മണിയുടെ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാന്നുള്ളതൊരു കുറച്ച് റിസ്കി ആയിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയത്തെ സെക്കൻഡ് ലാസ്റ്റ് ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്. സോ 11:30 ട്രെയിൻ ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് 11:30 ആണെന്ന് തോന്നുന്നു. സോ നമ്മൾ വീട്ടിൽ നിന്ന് 10:30 ഇറങ്ങണം. അപ്പം ഞാൻ ഇപ്പം പോയി കുറച്ച് പാക്കിംഗ് ചെയ്യട്ടെ, ആൻഡ് യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് കാണാം. രാത്രി സൺഗ്ലാസ് ഇട്ട് നടക്കുന്ന മനുഷ്യനെ കണ്ടോ? അങ്ങനെ ഞങ്ങൾ ഗാറ്റ്വിക് എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാണാമല്ലോ അവിടെ ആൾക്കാരൊന്നുമില്ല, ഫുൾ കാലിയായി കിടക്കുകയാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പിന്നിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ ഡിപ്പാർച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളിനി 4 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മിത്തു കുറച്ച് ടയേർഡാണ്. സോ ഹീസ് ഗോൺ സ്ലീപ്പ്. ആൻഡ് ഞാനൊരു നെറ്റ്ഫ്ലിക്സിലെ ഒരു 5-6 എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിരിക്കാമെന്നാണ് പ്ലാന്. ഗാറ്റ്വിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലിഫ്റ്റ് എടുത്താൽ നമ്മൾ എയർപോർട്ടിലെ സൗത്ത് ടെർമിനലിൽ എത്തും. ഞങ്ങളുടെ ഫ്ലൈറ്റ് നോർത്ത് ടെർമിനലിൽ നിന്നായിരുന്നു. ഇവിടുന്ന് നോർത്ത് ടെർമിനലിലേക്ക് പോകാൻ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്. ഇത് ഫ്രീ ആണ്. ആൻഡ് എല്ലാ 5-10 മിനിറ്റിലും ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ബോർഡ് സക്സസ്ഫുള്ളി, ആൻഡ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വി ലാൻഡഡ് ഇൻ ബെൽഫാസ്റ്റ്, നോർത്തേൺ അയർലൻഡ്. രശ്മി, ഹായ് ധീരജ്. ഹായ് ധീരജ്, മീറ്റിംഗ് അഗൈൻ. എയർപോർട്ടിൽ നിന്നും സിറ്റിയിലേക്ക് ബസ്സിലാണ് പോകുന്നത്. നിങ്ങൾക്ക് കാർ റെന്റിന് എടുക്കണമെങ്കിൽ അത് എയർപോർട്ടിൽ തന്നെ റെന്റൽ സർവീസ് ഉണ്ട്. സോ യു ക്യാൻ യൂസ് ദാറ്റ്. എയർപോർട്ടിലെ കാർ പാർക്കാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇറങ്ങിയത് ബെൽഫാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അതുകൊണ്ട് തന്നെ അത് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ദൂരമുണ്ട് സിറ്റി സെന്ററിൽ നിന്നും. അതുകൊണ്ട് തന്നെ കൺട്രി സൈഡിലൂടെ യാത്രയായിരുന്നു ടിൽ വി റീച്ച് ദ സിറ്റി സെന്റർ. ബെൽഫാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇവിടെ ഫ്രഷ് അപ്പ് എല്ലാം ആയതിന് ശേഷം നമ്മളിത് ബെൽഫാസ്റ്റിന്റെ സിറ്റി ഹാളിന്റെ അടുത്തേക്ക് വന്നതാണ്. ഇതാണ് ബെൽഫാസ്റ്റിന്റെ സിറ്റി സെന്റർ. ബെൽഫാസ്റ്റിന്റെ സിറ്റി ഹാൾ എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ബെൽഫാസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, നോർത്തേൺ അയർലൻഡിന്റെ ക്യാപിറ്റൽ ആണ്. ഇതാ ഇവിടുത്തെ പോസ്റ്റ്മാൻ ആണ്. ഹൈ, ഡു യു മൈൻഡ് ഇഫ് ഐ ഫിലിം? പോസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം കളക്ട് ചെയ്യാൻ വന്നതാണ്. So this is the vehicle that they are using to carry the letters. Adha inganeyanu idu thornu kaana namukku. So this is done twice a day. You collect the letters. Okay, today we once. Oh, okay. Saturday once, Monday to Friday 9 a.m. Yeah. Oh, okay. All right, thank you. You're welcome. Belfast City Hall almost oru 120 kollam palakkulla oru valare grand aayittulla building aanu. Aa samayathu almost 3.5 lakh pound chelavaaki undakkiya oru building aanu. Ippothe kanakkinu adu oru 128 million pounds aayittu varum. So athrayum grand aayittulla oru building aayirunnu. ആ സമയത്ത് തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. അങ്ങനെ നമ്മൾ ബെൽഫാസ്റ്റ് സിറ്റി ഹാളിന്റെ അകത്തേക്ക് പോവാണ്. ആൻഡ് അതിന്റെ പുറത്തുള്ള കൊത്തുപണി, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഇത് ഓൾമോസ്റ്റ് 120 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. നമ്മൾ അതിന്റെ അകത്തേക്കാണ് ഇപ്പം പോകാൻ പോകുന്നത്.
യു ആർ ഡ്രസ്ഡ് വെരി അപ്രോപ്രിയറ്റ്ലി ടു ദ പ്ലേസ്. അകത്ത് തന്നെ നല്ലൊരു സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോമുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്റെ ഡയറക്ടർ, ദിസ് ഇസ് ദ ഡയറക്ടർ സാബ്. ബഹുത് സുന്ദര ഹൈ. ഓം ശാന്തി ഓം. വാവ്, ആ സൺലൈറ്റ് വരുമ്പോൾ എന്ത് ഭംഗിയാല്. വാവ്, ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. സോ വല്ലതും വാങ്ങണമെങ്കിൽ ഇവിടെ ഗിഫ്റ്റ് ഷോപ്പും ഉണ്ട്. ഓ, ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് രസാ, നല്ല ഗ്ലാസ് പെയിൻറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. Not as Catholics or Protestants, not as nationalists or unionists, but as Belfast workers standing together. ഇവരെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നമ്മളെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉള്ള പോലത്തെ ഒരു കൂട്ടാണ് ഇവിടെ. എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും അങ്ങനെ അയർലൻഡ് നോർദേൺ അയർലൻഡ് ആയിട്ടുള്ള യു കെ അങ്ങനെ ചില കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളുണ്ട്. സോ ദിസ് ഇസ് സംതിങ് ആസ് എ റിമൈൻഡർ. സിറ്റി ഹാളിൽ നമുക്ക് 16 റൂംസ് ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ പോലെയാണ്, അത് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് 12 മണി, 2 മണി, പിന്നെ 4 മണിക്കാന്ന് തോന്നുന്നു നമുക്ക് ഗൈഡഡ് ടൂർസ് വേണമെങ്കിൽ അതും എടുക്കാം. അതും ഫ്രീ ആണ് നമുക്ക്. പക്ഷേ അത് ആദ്യം ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അവരോട് വന്ന് ജസ്റ്റ് ഒന്ന് സ്ലോട്ട് എടുത്താൽ മതി. ന്യൂ ജഡ്ജ് ഓഫ് ബെൽഫാസ്റ്റ്. ടൈറ്റാനിക് ഉണ്ടാക്കിയതൊക്കെ ഇവിടുന്നാണ്. സോ അതാണ് ഇവിടെ ബെൽഫാസ്റ്റും ടൈറ്റാനിക്കും തമ്മിലുള്ള ഒരു കണക്ഷൻ. Smell. Oh, yeah. Kaun sa flower hai? Smell mast hai. സിറ്റി സെൻറ്ററിൻ്റെ സൈഡിലുള്ള ടൈറ്റാനിക് മെമ്മോറിയൽ ഗാർഡൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ നല്ല പൂക്കളുടെ മണം വരാൻ തുടങ്ങി. ആൻഡ് അതാണ് നമ്മളിപ്പോൾ ഈ പ്രീവിയസ് ക്ലിപ്പിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇത് ഏത് പൂവെന്നാണ് ഈ മണം വരുന്നത് എന്ന്. ഇതാണ് ടൈറ്റാനിക്കിലെ ഷിപ്പിൽ മരിച്ച ആൾക്കാരുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, എല്ലാവരും പേരും ഉണ്ട് ഇവിടുന്ന്. ആ, ഇതിവിടുന്ന് അവിടം വരെ പേരുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ മെമ്മറി ഓഫ് ദോസ് ഹു ഡൈഡ് ഓൺ ദി 15th of April 1912. സോ ഇങ്ങനെ കാണുമ്പം പെട്ടെന്ന് ആ ഒരു ട്രാജഡിന്റെ ഡെപ്ത് അറിയുന്നുണ്ട്. അങ്ങനെ വി ആർ ഡൺ വിത്ത് ദ ഫസ്റ്റ് ലൊക്കേഷൻ, വിച്ച് ഇസ് ബെൽഫാസ്റ്റ് സിറ്റി ഹാൾ. ആൻഡ് അവിടുന്ന് നമ്മൾ നടന്നിട്ട് സെൻറ്റ് ജോർജ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാർക്കറ്റിൽ പോവാണ്. ആൻഡ് അത് ഇവിടുന്ന് 7 മിനിറ്റ്സ് വാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാക്ക് ചെയ്ത് പോവാണ്. നല്ലൊരു ദിവസമാണ്, നല്ല വെതറാണ്. ലക്കിലി നമ്മൾ ഈ സെൻറ്റ് ജോർജ് മാർക്കറ്റിൽ പോവാണ്. അത് ഇവിടുത്തെ വളരെ പഴയതായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇവിടെ വിക്ടോറിയൻ ഏരിയയിലുള്ള സമയത്തെ ഉള്ള മാർക്കറ്റാണ്. ഇവിടെ എല്ലാവരും ബ്രെഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീൻ, ചിക്കൻ, അങ്ങനെ പലതും വിൽക്കായിരുന്നു. ഇപ്പോൾ അതെല്ലാം സൂപ്പർ മാർക്കറ്റിലേക്ക് മാറി. അപ്പോൾ ആ കോൺസെപ്റ്റ് അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വീക്കെൻഡ്സിലാണ് നല്ലത്. സോ വീക്കെൻഡ്സിൽ ഇവിടെ നല്ല ഫുഡ് കിട്ടും. സോ ഇറ്റ് ഈസ് ഓപ്പൺ ഓൺലി ഓൺ ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ആൻഡ് 3 മണി വരെ ഇന്ന് സാറ്റർഡേ ആണ്. സോ 3 മണി വരെ ഉള്ളൂ ഇന്ന്. മ്യൂസിക് സംഭവം അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ഐ എം നോട്ട് ഷുവർ ഇന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ നമുക്കത് പോയി നോക്കണം. ആ, കറക്റ്റ്. ഇവിടുത്തെ ഇത് പിങ്ക് ആണ്. ലണ്ടനിലുള്ള ബസ് റെഡ് അല്ലേ, അതുപോലെ ഇവിടെ പിങ്ക് ആണ്. ചാർലി ചാപ്ലിൻ ഗ്രാഫിറ്റി. നമുക്ക് നല്ല മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലൈവ് മ്യൂസിക് ഇപ്പം ഉണ്ടെന്ന്. ഇതാണ് സെൻറ്റ് ജോർജ്സ് മാർക്കറ്റ്. ഇത് പണ്ടത്തെ നമ്മളെ മോളൊക്കെ ഉള്ള പോലെ ഇത് പണ്ടത്തെ മോളാണ്. ഓ, മീനിൻ്റെ നല്ല മണം. ഫ്രഷ് മീൻ, സ്ക്വിഡ്, പ്രോൺസ്, മിക്സ് മീൻ എല്ലാം ഉണ്ട്. ഇതൊക്കെ കല്ലുമക്കായി. ഇതാ, ഇഷ്ടംപോലെ മീൻകാരുണ്ട് കേട്ടോ. ഞാൻ യു കെയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതവിടെ ബേക്കറി ഐറ്റംസ് അവർ വീട്ടിലുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത്.
പിന്നെ ഇവിടെ ഒരു കട കണ്ടു, മൊത്തം പല പല ടൈപ്പ് ഓഫ് ചീസ് ആണ് കേട്ടോ, നമ്മൾ വിചാരിക്കാത്ത ടൈപ്പ് ചീസുകൾ വരെ ഉണ്ട്. ഇതിവിടെ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ വീട്ടിലേക്ക് വാങ്ങുന്ന ഒരു സാധനം തന്നെയാണ്. ഓക്കെ, സോ ദീസ് ആർ ഇറ്റാലിയൻ? Yeah, these are all artisan products from Italy. Okay. Everything is homemade and everything is gluten free. Okay. If you want to try some sample, this is a luxury chocolate from Sicily with crystallized sugar inside. So okay. The consistency is like crunchy chocolate. Okay. Totally vegan, gluten free and nut free. The more popular is ginger. My favorite is rose chocolate. Oh. All creams are 60% vegan. Okay. Gluten free and palm oil free. Are you ready for the experience? Yes, sure. Thank you. Taste ഉണ്ട്, വെരി നൈസ്, ലൈക്ക് വെരി വെരി നൈസ്. നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ ഇവരെ ഫോളോ ചെയ്യാം, ഇഫ് യു ആർ ഇൻ ബേസ്ഡ് ഇൻ ബെൽഫാസ്റ്റ്. ഇവിടെ കുറേ വിൻറ്റേജ് ക്യാമറാസ്, വീഡിയോ ടേപ്സ്, നമ്മളെ പണ്ടത്തെ കൊഡക് ക്യാമറ, അങ്ങനത്തെ പലതും ഉണ്ടായിരുന്നു. ചില വിൻറ്റേജ് ഷോപ്സിൽ ഈവൻ സ്പാനറും കൂടി അവർ വിൽക്കുന്നുണ്ടായിരുന്നു പഴയ. ഇതെല്ലാം വിൻറ്റേജ് പെയിൻറ്റിങ്സ് ആണ്. ഇത് സൺലൈറ്റ് അതിന് മേലെ വീഴുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗോൾഡൻ ഫ്രെയിം, നിയോൺ ലൈറ്റ്സ്, ഇവിടെ പലതും ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളൊരു വീക്കെൻഡിൽ എന്തായാലും വരേണ്ട സ്ഥലമാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്, പല പല സംഭവങ്ങളുണ്ട്. So here we have all these paintings. ഇതാ വളരെ ക്യൂട്ടായിട്ട് പെയിൻറ്റിങ്സ് ഉണ്ട്. ഇത് പെയിൻറ്റിങ് അല്ല കേട്ടോ, ഇത് കല്ലുകൊണ്ട്, കല്ലിനെ ഇങ്ങനെ വെച്ചിട്ട് ഗ്ലാസ് ആണിത്. ഗ്ലാസ് ഇങ്ങനെ തേഞ്ഞ് തേഞ്ഞ് കടൽ കടപ്പുറത്തു നിന്നൊക്കെ നമുക്ക് കല്ല് കിട്ടില്ലേ, അതാണിത് സംഭവം. സോ ഇറ്റ്സ് സോ ക്രിയേറ്റീവ്. അതിനെ കൊണ്ട് അവരിങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ട്, കോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ വിറ്റ് ഫ്രെയിം ചെയ്ത് വിറ്റ. ഓ, ദിസ് ഇസ് സോ കൂൾ. ഇത് മ്യൂസിക്കൽ നോട്ട്സ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഓരോ നോട്ടിലും അവർ ഈ ഗ്ലാസ് തേഞ്ഞ ആ സ്റ്റോണ് അതിനെ വെച്ചിട്ടുണ്ട്. സോ കൂൾ. അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു ഫുൾ വുഡിനെ കൊണ്ടുള്ള ഒരു ഷോപ്പാണ്, വുഡ് വർക്ക്. എന്താ ഇവിടെ ഒരു ഓമും നമസ്തയും ഒക്കെ കാണാറുണ്ട് കേട്ടോ. ഈസ്റ്റർ ആയതുകൊണ്ടാണ് തോന്നുന്നു, ഈ ഈസ്റ്റർ ബണ്ണീസ് അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. കോയിൻ കൊണ്ട് ഓരോരോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചതാണ്. കുറേ സ്ഥലങ്ങളിൽ യൂറോ മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറേ ഓപ്ഷൻസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഫുഡ്, മെക്സിക്കൻ ഫുഡ്, മിത്തു French food, crepe. Chirun li gandhi wali smooth ye. അങ്ങനെ നമ്മൾ സെൻറ് ജോർജ് മാർക്കറ്റിൽ നിന്നും ബർഗറും പിന്നെ എന്തോ ഒരു ഫ്രഞ്ച് ക്രെപ്പ്, ചിക്കൻ ക്രെപ്പും പിന്നെ ഒരു എന്താ പറയുക, മാംഗോ ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് സ്മൂതി കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് ഇവിടെ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉണ്ട്, അവിടെയായിരുന്നു വരേണ്ടത്. ആൻഡ് അങ്ങോട്ടേക്ക് നമ്മളിപ്പം ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി വെച്ചാൽ ഞങ്ങൾ ബസ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ബസ്സിന് നമ്മൾ ഒരു ഡേ പാസ്സാണ് എടുത്തത്. 4 pounds 70 cents ഒരു ഡേ പാസ്. അപ്പം അത് വളരെ യൂസ്ഫുൾ ആണ്. എന്താ വെച്ചാൽ നമ്മളിപ്പം എയർ ബി എൻ ബിയിലേക്ക് പോവും, പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വൈകുന്നേരത്തെ പ്ലാൻസ് ഉണ്ട്, അതും പിന്നെ തിരിച്ച് പോവും. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് ഡീൽ. അങ്ങനെ നമ്മൾ ഇവിടെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ക്വീൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലം. സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ കോളേജ്, നല്ല ഭംഗിയുള്ള, നമ്മൾ ബ്രിട്ടീഷ് കോളേജ് എന്ന് വിചാരിക്കുമ്പം വിചാരിക്കുന്ന ആ ഒരു ഒരു സ്ട്രക്ചറില്ലേ, അത് തന്നെയാണ്. അപ്പം വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതാ ഞാനിപ്പം കുറച്ച് ഫുട്ടേജ് ഇടാം, നിങ്ങളത് കണ്ടോളൂ. ഞങ്ങളിപ്പം ഈ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്വീൻസ് യൂണിവേഴ്സിറ്റി കണ്ടിട്ട് വന്നോളൂ. 1845 മുതലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണിത്. ഇത് കുറേ ഏരിയയിൽ സ്പ്രെഡായി കിടക്കുന്ന ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് മെയിൻ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ പേര് ലാനിയൻ ബിൽഡിംഗ് എന്നാണ്. ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പം വിചാരിച്ചത് ഇവിടെ വെള്ളമാണ് എന്നാ. ഇറ്റ് ലുക്സ് ലൈക്ക് റിഫ്ലക്ഷൻ. നോ യാ, വൗ,
ഹായ്, ഇതാണ് നമ്മളെ ഗ്രൂപ്പ്. അങ്ങനെ ഇതാ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡന്റെ അകത്തേക്ക് പോവാണ്. 1828 ഓപ്പൺ ആയതാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. മസ്റ്റ് വിസിറ്റ് ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ അകത്ത് നല്ല ചൂടുണ്ട്, ഓഫ് കോഴ്സ് ബിക്കോസ് ഇറ്റ്സ് എ ഗ്രീൻ ഹൗസ്. പക്ഷേ ദ പ്ലാന്റ്സ് ഹിയർ എത്രയോ ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പ്ലാന്റ്സൊക്കെ ഇവിടെ ഗ്രോ ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ചാച്ചൻ ഗ്രോ ചെയ്ത പല പ്ലാന്റ്സും എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ലൈക്ക് എ വെരി ഹാപ്പി മൊമെൻറ്റ് ഫോർ മീ. ബൊട്ടാനിക്കൽ ഗാർഡനിൽ കുറച്ച് നേരം ചെലവഴിച്ച് നമ്മൾ എയർ ബി എൻ പോയി ചെക്ക് ഇൻ ചെയ്ത് ബാഗ് എല്ലാം വെച്ച് പിന്നെ നമ്മൾ നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി, വിച്ച് ഇസ് ടൈറ്റാനിക് ബെൽഫാസ്റ്റ്. ഞങ്ങൾ ടിക്കറ്റ്സ് നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൗണ്ടറിൽ പോയിട്ട് നമുക്ക് കൗണ്ടറിൽ ജസ്റ്റ് കാണിച്ചാൽ മതിയായിരുന്നു നമ്മൾ ഓൺലൈൻ ബുക്കിംഗ്. ആൻഡ് നമ്മൾ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. വീഡിയോഗ്രാഫി അകത്ത് അൺഫോർച്ചുനേറ്റ്ലി അലൗഡ് അല്ലായിരുന്നു. ടൈറ്റാനിക് ബെൽഫാസ്റ്റിൻ്റെ അകത്തുനിന്ന് ഇപ്പം വരാണ്, ഫുൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ അവർ ഫസ്റ്റ് ബെൽഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ അതെങ്ങനെ സിറ്റിയായി, പിന്നെ അതെങ്ങനെയാണ് ഇവിടെ ഷിപ്പിംഗ് എങ്ങനെയാണ് ഇവിടെ വന്നത്, പിന്നെ എങ്ങനെയാണ് ടൈറ്റാനിക് ഉണ്ടാക്കിയത്, ടൈറ്റാനിക്കിന് മുമ്പുള്ള വലിയ ഷിപ്സ് ഏതായിരുന്നു, ആ കാര്യങ്ങളെല്ലാം ആദ്യം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഉള്ള പോലത്തെ ഒരു സാധനത്തിൽ കയറ്റിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ട്രാവൽ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ സമയത്തുള്ള ഇഷ്യൂസ്, അങ്ങനത്തേതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സോ ദാറ്റ് വാസ് ഓക്കെ. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്ത് വന്ന് ടൈറ്റാനിക്കായിട്ട് സ്പെസിഫിക്കായിട്ട് ആ ഷിപ്പിൽ ഉള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്ന ബെഡ്റൂംസ് എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൊപ്പെല്ലർ എത്ര വലുതാണെന്ന്, പിന്നെ അതിൻ്റെ എത്ര എൻജിൻസ് ഉണ്ടായിരുന്നു, എത്ര ബോയിലേഴ്സ് ഉണ്ടായിരുന്നു, ആ കാര്യം അങ്ങനത്തെ പല പല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ദാറ്റ് വാസ് ഓൾ വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് അതിനുശേഷം ഈ സംഭവം നടന്നിരുന്ന സമയത്തുള്ള മെസ്സേജസ്, ഈ മോൾസ് കോഡിൽ അയച്ച മെസ്സേജസും ആ സമയത്ത് നടന്ന കോൺവെർസേഷൻസും അതെല്ലാം ഇങ്ങനെ എങ്ങനെയാണ് ഹെൽപ്പ് വരുന്നത്, ആ ഒരു 12 മണിക്കൂറിലുള്ള കോൺവെർസേഷൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. ടൈറ്റാനിക്കിൽ നിന്നും അയച്ച ആ ലാസ്റ്റ് മെസ്സേജ് അതും കൂടി നമുക്ക് കണ്ടു. സോ അതൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് കുറച്ചൊരു ഇങ്ങനെ ഒരു ഫീല് വരുന്ന ഒരു സമയമായിരുന്നു, ഒരു വിഷമം വരുന്ന സമയമായിരുന്നു. സോ അതാണ് നമ്മളെ ഈ ബെൽഫാസ്റ്റ് ടൈറ്റാനിക്കിൻ്റെ എക്സ്പീരിയൻസ്. സോ വലിയൊരു ബിൽഡിംഗ് ആണ്, ആൻഡ് സൺ സെറ്റ് ആകുമ്പോൾ ഈ ബിൽഡിങ്ങിനെ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് പുറത്ത് വന്നിട്ട് എന്തായാലും ഫോട്ടോ എടുക്കാം, ഡെഫിനറ്റ്ലി കം ആൻഡ് വിസിറ്റ് ദ ബിൽഡിംഗ്. ആൻഡ് സൺ സെറ്റ് ആകുമ്പോൾ ഇങ്ങനെ നല്ല ഷൈനായിട്ട് ഇങ്ങനെ ഇരിക്കും. ദാറ്റ്സ് എ നൈസ് ലുക്കിംഗ് ബിൽഡിംഗ്, ഡെഫിനറ്റ്ലി. അങ്ങനെ ഈ ടൈറ്റാനിക്കിൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഞങ്ങൾ വളരെ ടയേർഡായിട്ടാണ് ഉള്ളത് ആൻഡ് നല്ലോണം വിശക്കുന്നുണ്ട്. സോ നമ്മളിപ്പം പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനിലാണ്, ഈവൻ ദോ ഇറ്റ് ഈസ് ഐ തിങ്ക് 5:30 or 6 ഇപ്പം. സോ നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. സോ വിൽ ബി ഹാവിങ് എൻ ഏർലി നൈറ്റ് ടു നൈറ്റ് ബിക്കോസ് നമുക്ക് നാളെ ഒരു അടിപൊളി സ്ഥലത്ത് ഒരു അടിപൊളി ടൂറ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ പോകണമെങ്കിൽ കുറച്ച് നമുക്ക് ഇന്ന് രാത്രി റെസ്റ്റ് വേണം. എന്താ വെച്ചാൽ യു സോ റൈറ്റ്, നമ്മൾ ഇന്നലെ രാത്രി ഉറക്കം തീരെ റെഡി ആയിട്ടില്ലായിരുന്നു.
ഞാൻ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. സോ വിൽ ബി ഗോയിങ് ഹോം, കുറച്ച് ചില്ല് ചെയ്യുക, അതാണ് ഇന്നത്തെ പ്ലാൻ. എന്നാൽ പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കഴിച്ചത്, ഇവിടെ അത്ര പോരായിരുന്നു. ബട്ട് എനിവേസ് ഇന്ന് നമുക്ക് നല്ലോണം റെസ്റ്റ് വേണം. സോ ഐ ഗോ ടു എയർ ബി എൻ ബി ആൻഡ് സി യു ടുമോറോ വിത്ത് അൻ അടിപൊളി ടൂർ. ബൈ. Thank you.